സ്വയം പര്യാപ്തമായ ക്ലാസ് മുറികൾ സി പി ടി എയിലൂടെ വടക്കൻകര ഗവൺമെൻറ് യു പി സ്കൂൾ പൂമംഗലം ഗ്രാമപഞ്ചായത്ത് തൃശ്ശൂർ ജില്ല തൃശ്ശൂർ ജില്ലയിലെ പൂമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഏക സർക്കാർ വിദ്യാലയമാണ് വടക്കുംകര യു പി സ്കൂൾ നൂറ്റി പതിനഞ്ച് വയസ്സ് പിന്നിടുന്ന വിദ്യാലയം നാടിൻ്റെ അഭിമാനമായി കാലത്തിൻ്റെ കുതിപ്പും കിതപ്പും മറിഞ്ഞും ജ്ഞാനത്തിൻ്റെ വെളിച്ചമായി ഐശ്വര്യത്തിൻ്റെ നിറദീപമായി നിറഞ്ഞു നിൽക്കുന്നു നൂറുകണക്കിന് തലമുറകളുടെ കുസൃതികളും നന്മകളും കണ്ട് അറിവിനൊരു തണലായി ഇന്നും കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്ന കരുതലോടെ വിദ്യാലയ തിരുമുറ്റത്ത് പടർന്നു പന്തലിച്ച് നിൽക്കുന്ന വൃക്ഷ മുത്തശ്ശി വിസ്മയക്കാഴ്ച തന്നെയാണ് മാറി മാറി വരുന്ന വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾക്കൊപ്പം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും ഏറെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ടു പോകുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ആരംഭിച്ച ഈ വിദ്യാലയം വൃക്ഷമുത്തശ്ശിയുടെ തണലിലാണ് പ്രവർത്തിക്കുന്നത് ശ്രദ്ധേയമാണ് ഓരോ ഡിവിഷനുകളിലായി അധ്യയനം നടന്നിരുന്ന ഇവിടെ ഈ വർഷം ഇരുപത്തിരണ്ട് കുട്ടികൾ വർദ്ധിച്ച് ഒരു ഡിവിഷനധികമായി ലഭിച്ചു ജനകീയ വിദ്യാലയമായി പൂർണ്ണമായി മാറുക എന്ന ഉദ്ദേശത്തോടെ സി പി ടി എകളെ ശാക്തീകരിക്കാനുള്ള പദ്ധതിയാണ് പി ടി ഐയും എസ് എം സിയും ചേർന്ന് ഇക്കഴിഞ്ഞ വർഷം ആവിഷ്കരിച്ചത് സി പി ടികളെ എങ്ങനെ ശാക്തീകരിക്കാം രക്ഷിതാക്കളുടെ പങ്കാളിത്തം അക്കാദമിക് പ്രവർത്തനങ്ങളിലൂടെ എങ്ങനെ ഉൾച്ചേർക്കാം കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടമുള്ള ഇടമായി എങ്ങനെ വിദ്യാലയത്തെ മാറ്റിയെടുക്കാം സർഗാത്മകവും ക്രിയാത്മകവും ശിശു സൗഹൃദപരവും പ്രവർത്തനാധിഷ്ഠിതവുമായ ക്ലാസ് മുറികൾ എങ്ങനെ യാഥാർത്ഥ്യമാക്കാം ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം എങ്ങനെ ഉറപ്പാക്കാം ബുദ്ധിയുടെ ബഹുമുഖത്വം എങ്ങനെ പ്രായോഗികമായി യാഥാർത്ഥ്യമാക്കാം തുടങ്ങിയ അന്വേഷണങ്ങളിൽ നിന്നാണ് ഈ പദ്ധതി പിറവികൊള്ളുന്നത് ഇതിനായി പി ടി എസ് എം സി പലതവണ യോഗം ചേർന്നു സ്കൂൾ അക്കാദമിക് ശില്പശാല സംഘടിപ്പിച്ചു ഓരോ സി പി ടി എകളുടെയും പ്രതിനിധീകരിച്ച് സി പി ടി എ ചെയർമാൻ വൈസ് ചെയർമാൻ കൺവീനർ രണ്ടംഗങ്ങൾ ഇങ്ങനെ അഞ്ച് പേർ ചേർന്ന് സ്കൂൾ ശില്പശാലകൾ പങ്കെടുത്തു അക്കാദമിക് രംഗത്തെ വിദഗ്ധരും ബിആർസിയും ഡയറ്റും സഹായം ഉറപ്പാക്കി പി ടി എസ് എം സി ആണ് ശില്പശാലയ്ക്ക് നേതൃത്വം നൽകുന്നത് പൂമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഏക സർക്കാർ വിദ്യാലയമായിട്ടുള്ള വടക്കുങ്കര ഗവൺമെൻറ് യു പി യു സ്കൂൾ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലായി വലിയ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും കൂടി വളരെ നന്നായി നമുക്ക് ഈ വിദ്യാലയത്തിൻ്റെ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുന്നുണ്ട് ഓരോ ക്ലാസിൻ്റെ നിലവാരത്തിനനുസരിച്ചുള്ള പുസ്തകങ്ങളുടെ ശേഖരണം പത്രങ്ങളും മാസികകളും സ്പോൺസർ ചെയ്യിക്കൽ ലൈബ്രറി സജ്ജീകരിക്കാൻ ഷെൽഫുകളും റാക്കുകളും നിർമ്മിക്കൽ കുട്ടികളിലെ ലൈബ്രറിയന്മാരെ കണ്ടെത്തി പരിശീലനം നൽകൽ ഹായ് എൻ്റെ പേര് ശ്രീലക്ഷ്മി ഞാൻ ഈ സ്കൂളിലത്തെ സ്കൂൾ ലീഡറാണ് ഇതാണ് ഞങ്ങളുടെ സ്കൂൾ ലൈബ്രറി ഈ ലൈബ്രറിയിൽ ധാരാളം പുസ്തകങ്ങളുണ്ട് ആത്മകഥകൾ നിരൂപണം വിവർത്തനം കഥ നോവൽ കവിതകൾ അങ്ങനെ ധാരാളം പുസ്തകങ്ങളാണ് ഈ ലൈബ്രറിയിലുള്ളത് എൻ്റെ പേര് അധ്രീജ ഞാനാണ് നാലാം ക്ലാസ്സിലെ കുട്ടി ലൈബ്രറിയൻ ഞങ്ങളുടെ ക്ലാസ്സിലെ പല പുസ്തകങ്ങളും കുട്ടികളും ടീച്ചറും അമ്മമാരും ഒക്കെയാണ് തയ്യാറാക്കി നോക്കുന്നത് ഞങ്ങൾ ക്ലാസ് മുറികളില്ലേ സജ്ജീകരിച്ച ഗ്ലോബ് ലോകം വിരൽ തുമ്പിനാൽ തൊട്ടറിയാനും ലോകരാജ്യങ്ങളും പ്രകൃതിയും അന്തരീക്ഷ വ്യതിയാനങ്ങളെ പഠനങ്ങൾ ദിശകളും മറ്റും അറിയാനും ഇടാം ഇത് ആറാം ക്ലാസ് എൻ്റെ പേര് പാർവതി എന്നാണ് ഞങ്ങളുടെ ക്ലാസ്സിലെ ഗ്ലോബാണിത് ഈ ഗ്ലോബ് ഞങ്ങൾ ഇൻ്റർവൽ ടൈമിലൊക്കെ യൂസ് ചെയ്ത് ഇതിന്റെ രാജ്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടുപിടിക്കാറുണ്ട് കളി ഉപകരണങ്ങൾ ചെസ് ബോർഡ് മുതൽ വിവിധ ഇനം സ്പോർട്സ് സാമഗ്രികൾ ഓരോ ക്ലാസ്സിലും സജ്ജീകരിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ക്ലാസ്സില് കളി ഉപകരണങ്ങളുടെ ഒരു വലിയ ശേഖരം തന്നെയുണ്ട് ക്ലാസ്സിലുള്ള ചെസ്സ് ക്യാരം ബോർഡ് ലുഡോ എന്നിവ ഉപയോഗിച്ച് ഒഴിവ് സമയങ്ങൾ ഞങ്ങൾ രസകരമാക്കാറുണ്ട് ഞങ്ങളുടെ ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും ചെസ്സ് കളിക്കാനറിയാം പി ടി പിരീഡുകളിൽ പുറത്തുള്ള കളി സ്ഥലത്ത് ഞങ്ങൾ ഫുട്ബോൾ ബാഡ്മിൻ്റൺ സ്കിപ്പിംഗ് റോപ്പ് റിങ് എന്നിവ സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഇൻട്രവെല്ലിനും പി ടി പീരീഡുകളിലൊക്കെ കളിക്കാനുള്ള ഉപകരണങ്ങൾ സ്പോൺസർ ചെയ്തത് ഞങ്ങളുടെ രക്ഷിതാക്കളാണ് നോട്ടീസ് ഞങ്ങളുടെ സ്കൂളിലെ എല്ലാ ക്ലാസ്സുകളിലും നോട്ടീസ് ബോർഡ് ഉണ്ട് അതിൻ്റെ അകത്ത് ഫസ്റ്റ് കിട്ടിയവരുടെ ഫോട്ടോസ് ഉണ്ട് പിന്നെ അവരുടെ ആൻസർ പേപ്പേഴ്സും പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളും പി ടിഎയുടെ പറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാനുണ്ടെങ്കിൽ അത് ഈ നോട്ടീസ് ബോർഡിലൊക്കെ ഒട്ടിച്ച് വെക്കാറുണ്ട് ഞങ്ങളുടെ ഒന്നാം ക്ലാസ്സിലെ കുട്ടികളുടെ സംയുക്ത ഡയറിയുടെ പ്രകാശനം ചെയ്ത കോപ്പിയാണിത് പേര് തുടർച്ചയായിട്ട് എഴുതിയ കുട്ടി ഇത് സ്വന്തമായിട്ട് ഗാലറി ഈ സ്കൂളിന്റെ പ്രത്യേകതയാണ് പൂമംഗലം പഞ്ചായത്തിലെ ഏക സർക്കാർ വിദ്യാലയമായി ഇവിടത്തെ കുട്ടികളുടെയും പ്രാദേശിക ചിത്രകാരന്മാരുടെയും ആർട്ട് ഗാലറി ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്താൽ തന്നെ സജീവമായി നിലനിൽക്കുന്നു ഈ സ്കൂളിലേക്ക് വേണ്ട എല്ലാ ആവശ്യങ്ങളും നമ്മുടെ നാട്ടുകാരെയും എല്ലാ വയസ്സേയും ഉൾപ്പെടെയുള്ള ആളുകളെ സ്വചിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ കൂട്ടി സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ സ്കൂളിലെ വിവിധ ആവശ്യങ്ങൾ നട നിറവേറ്റിപ്പോകുന്നത് ഒരു ക്ലാസ് റൂമ് എങ്ങനെ സ്വയം പര്യാപ്തമാക്കുക എന്നത് സാധാരണ സർക്കാർ സ്കൂളിലെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചുകൊണ്ട് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഓരോ ക്ലാസ് റൂമുകളും നമ്മളിവിടെ സ്വയം പര്യാപ്തമായ രീതിയിലേക്ക് അതിനെ കൊണ്ടുവന്നിട്ടുള്ളത് വിദ്യാലയത്തിലെ ഏറ്റവും സജീവമാകുന്ന ഒരു സമിതിയായിരിക്കണം ക്ലാസ് പി ടി എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത് നമ്മുടെ വിദ്യാലയത്തെ ഒരു പ്രവർത്തനാധിഷ്ഠിത ക്ലാസ് മുറിയാക്കി ശിശു സൗഹൃദ അന്തരീക്ഷമാക്കി മാറ്റാനുള്ള വലിയ ശ്രമമാണ് നടത്തുന്നത് എല്ലാ സാമഗ്രികളും രക്ഷിതാക്കളാണ് കൊണ്ടുതന്നത് പഞ്ചായത്തും സഹായിച്ചു പൂർവ്വ വിദ്യാർത്ഥികൾ പൂർവ്വ അധ്യാപകർ എല്ലാവരും സഹായിച്ചതുകൊണ്ടാണ് നമ്മുടെ വിദ്യാലയത്തിന് ഇങ്ങനെ ഒരു സ്വയം പര്യാപ്ത വിദ്യാലയമായിട്ട് മാറാൻ സാധിച്ചത് നമ്മളെ അനുകരിച്ച് ഇപ്പോൾ ഒട്ടേറെ വിദ്യാലയങ്ങൾ ഈ ദൗത്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് uh,